യേശുവിനെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ച മഹാപുരോഹിതന്മാരായ ഹന്നാവിൻ്റെയും കയ്യഫാവിൻ്റെയും ദാരുണമായ അന്ത്യം ചരിത്രത്തിൻ്റെ ഇരണ്ട താളുകളിൽ യേശുവിനെ കൊന്ന മഹാപുരോഹിതന്മാരായ ഹന്നാവിൻ്റെയും കയ്യഫാവിന്റെയും ദാരുണയമായ അന്ത്യം നമുക്ക് നോക്കാം ഈ സ്വാധീനമുള്ള വ്യക്തികളെ ചുറ്റിപ്പറ്റി നടന്ന രഹസ്യങ്ങളും ഗൂഢാലോചനകളും വിശദീകരിച്ച് നമുക്ക് കാണാം അവരുടെ ജീവിതവും പ്രവർത്തനങ്ങളും മനുഷ്യ ചരിത്രത്തിലെ സുപ്രധാന മാറ്റങ്ങളെ രൂപപ്പെടുത്തി ഈ വീഡിയോയിലൂടെ നമുക്ക് പ്രധാനപ്പെട്ട പാഠങ്ങൾ നമുക്ക് പഠിക്കാം മറ്റുള്ളവരും ഈ സംഭവത്തിൽ നിന്ന് പഠിക്കുന്നതിനായി ഈ സന്ദേശം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എ ഡി ആറിനും ഇടയിൽ റോമൻ ഗവർണർ ക്രറേനിയസ് ഹന്നാവിനെ മഹാപുരോഹിതനായി നിയമിച്ചു റോമൻ പ്രൊക്യുറൈറ്റർ ബെലേറിയസ് ഗ്രാറ്റസ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കുകയും പിന്നീട് ആ സ്ഥാനം അദ്ദേഹത്തിന്റെ മരുമകൻ കയ്യഫാസിന് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം തന്റെ കുടുംബത്തിലെ നിരവധി പേർ മഹാപുരഹിതന്മാരാകുന്നതിന് ഹന്നാവ് സാക്ഷ്യം വഹിച്ചു ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഹന്നാവിന്റെയും കയ്യഫാവിന്റെയും ജീവിതത്തെയും മരണത്തെയും കുറിച്ചാണ് പ്രാദേശിക നേതാക്കൾക്ക് കൗശലത്തിന് ഇടം നൽകാത്ത ഒരു ഗവൺമെന്റ് തലവനായിരുന്നു പാലസ്തീനിലുണ്ടായിരുന്നത് ഇത് എരുശലൈം ദേവാലയത്തിൽ ക്രമം നിലനിർത്തുന്നതിന് ഉത്തരവാദികളായ യഹൂദ മത നേതാക്കൾ തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തിലേക്ക് നയിച്ചു അതേസമയം റോമൻ അധികാരികൾ രാഷ്ട്രീയ നിയന്ത്രണം നിലനിർത്താൻ ശ്രമിച്ചു അക്കാലത്ത് യഹൂദന്മാരുടെ ആത്മീയവും മതപരവുമായ ഹൃദയമായിരുന്നു എരുശലൈം ദേവാലയം എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകർ അവിടെ ബലിയർപ്പിക്കാനും മതപരമായ കർത്തവ്യങ്ങൾ നിറവേറ്റാനും വന്നിരുന്നു ഇത് ദേവാലയം നിയന്ത്രിച്ചിരുന്നവർക്ക് ഒരു ഉയർന്ന സ്ഥാനവും ഉയർന്ന രാഷ്ട്രീയ മൂല്യവും നൽകി റോമൻ അധിനിവേശത്തിന്റെയും ഉയർന്ന മതപരമായ പിറുമുറുക്കത്തിന്റെയും ഈ സന്ദർഭത്തിൽ ഹന്നാവും കൈഫാവും സ്വാധീനമുള്ള മത നേതാക്കളായി ഉയർന്നുവന്നു ഇരുവരും ശക്തമായ സദൂക്യ വിഭാഗത്തിൽപ്പെട്ടവരാണ് സദൂക്യർക്കും പരീഷന്മാർക്കും തിരുവെഴുത്തുകളെക്കുറിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ടായിരുന്നു ഉദാഹരണത്തിന് സദൂക്യർ മരിച്ചവരുടെ പുനരുദ്ധാനത്തിലോ ആത്മീയ ലോകത്തിലോ വിശ്വസിച്ചിരുന്നില്ല അതേസമയം പരീഷന്മാർ പുനരുദ്ധാനത്തിലും ആത്മീയ ലോകത്തിലും വിശ്വസിച്ചിരുന്നു സദൂക്കയർ സമ്പന്നരായിരിക്കുകയും റോമക്കാരിൽ നിന്ന് ഏറ്റവും ശക്തമായ സ്ഥാനങ്ങൾ പിടിച്ചിടുകയും ചെയ്തു മഹാപുരോഹിതന്മാരിൽ ഭൂരിഭാഗവും സദൂഖ്യരായിരുന്നു അവർ സന്നഹദരീൻ സംഘത്തിലെ മിക്ക സ്ഥാനങ്ങളും വഹിച്ചു അതുകൊണ്ടാണ് ഹന്നാവും ഖയ്യഫാവും സദൂഖ്യരായിരുന്നതിനാൽ പ്രധാന പുരോഹിതന്മാരുടെ സ്ഥാനം വഹിക്കാൻ കഴിഞ്ഞത് അത് അവരെ യഹൂദ മതത്തിലെ കേന്ദ്ര വ്യക്തികളാക്കി മാറ്റുകയും ദേവാലയത്തിലെ കാര്യങ്ങൾക്ക് അവർക്ക് അധികാരം നൽകുകയും ചെയ്തു യഹൂദരും റോമൻ നേതാക്കളും തമ്മിലുള്ള ബന്ധം സങ്കീർണവും പലപ്പോഴും കുറച്ച് പ്രശ്നമുള്ളതുമായിരുന്നു റോമൻ അധിനിവേശ കലാപത്തെക്കുറിച്ചും പദവികൾ നഷ്ടമാകുന്നതിനെക്കുറിച്ചും നിരന്തരമായ ഭയം അവർക്കുണ്ടായിരുന്നു ഈ പിറമുറുക്കം ഹന്നാവിന്റെയും കയ്യഫാവിന്റെയും പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും മനസ്സിലാക്കുന്നതിനുള്ള പശ്ചാത്തലം തരുന്നു പ്രത്യേകിച്ച് യേശുവിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വിചാരണയിലും അവരെടുത്ത തീരുമാനവും നമുക്ക് മനസ്സിലാക്കാം അതിനാൽ ഈ സന്ദർഭം മനസ്സിൽ വെച്ചുകൊണ്ട് ഹന്നാവും കൈഫാവും ആരായിരുന്നു എന്ന് നമുക്ക് നോക്കാം സിറിയയിലെ ഗവർണറായിരുന്ന കുറേനിയസിന്റെ ഭരണകാലത്ത് എ ഡി ആറിൽ ഹന്നാവ് മഹാപുരോഹിതനായി നിയമിക്കപ്പെട്ടു ഏകദേശം എ ഡി പതിനഞ്ച് വരെ ആ സ്ഥാനം വഹിച്ചു പ്രധാന പുരോഹിതനായിരുന്ന കാലത്ത് ഹന്നാവ് എപ്പോഴും അധികാരത്തിൽ തന്നെ തുടരാൻ കുടുംബത്തിലെ പലരെയും അധികാരത്തിൽ ഉറപ്പിക്കാൻ ശ്രമിച്ചു മഹാപുരോഹിതന്മാരുടെ മേലുള്ള അദ്ദേഹത്തിന്റെ നിയന്ത്രണം എരുഷ്ലൈം ദേവാലയത്തിൽ അദ്ദേഹത്തിന് ഗണ്യമായ അധികാരം നൽകി ആചാര അനുഷ്ഠാനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതിനും യാഗങ്ങൾ നടത്തുന്നതിനും മതനിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും അദ്ദേഹം ഉത്തരവാദിയായിരുന്നു യഹൂദ സമൂഹത്തിൽ ദേവാലയം അധികാരത്തിന്റെയും നിയന്ത്രണത്തിന്റെയും കേന്ദ്രമായിരുന്നതിനാൽ ഈ സ്ഥാനം അദ്ദേഹത്തെ ഒരു മത മാത്രമല്ല ഒരു പ്രധാന രാഷ്ട്രീയ വ്യക്തിത്വമാക്കി ദൈവാലയ നികുതിയും പണമിടപാടും നിയന്ത്രിച്ചത് ഹന്നാവായിരുന്നു ലൂക്കോസ് പത്തൊൻപതിൻ്റെ നാൽപ്പത്തി അഞ്ചിൽ യേശു അവരെ കൊള്ളക്കാരുടെ ഗുഹയാക്കി മാറ്റുകയും മതത്തെ അശുദ്ധമാക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ച് അവരെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി എന്ന് നമുക്ക് കാണാം മൃഗ വില്പനക്കാരുടെയും പണമിടപാടുകാരുടെയും കച്ചവടം നഗരത്തിലെ ഏറ്റവും ലാഭകരമായ ബിസിനസ്സായിരുന്നു യഹൂദ തൽമൂദ് പറയുന്നത് ഹന്നാവിന്റെ വീട് ശപിക്കപ്പെട്ടതും സമ്പന്നവും അശാസ്ത്രീയവുമായ പൗരോഹിത്യത്തിലെ അഴിമതിക്കാരായ നേതാക്കന്മാരുടെ സാന്നിധ്യവും വിശുദ്ധ മന്ത്രത്തെ അശുദ്ധമാക്കുകയും ചെയ്തു പീഡനങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ഗൂഢാലോചനയാണ് ഇതിന് കാരണം മറുവശത്ത് കയ്യഫാവ് ഹന്നാവിന്റെ മകളെ വിവാഹം കഴിച്ചു രണ്ടു കുടുംബങ്ങളും സമ്പന്നരും ഉയർന്ന കുടുംബത്തിൽപ്പെട്ടവരുമായിരുന്നു എ ഡി പതിനെട്ടിനടുത്ത് വലേരിസ് ഗ്രാറ്റസ് കയ്യഫാവിനെ മഹാപുരോഹിതനായി നിയമിച്ചു അദ്ദേഹത്തിന്റെ നിയമനം ബൈബിൾ വിവരണത്തിൽ നിർണായക സംഭവമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ അമ്മായിപ്പൻ ഹന്നാവിനെ പോലെ യരുഷ്ലൈം ദേവാലയത്തിലും യഹൂദ സമൂഹത്തിലും കയ്യഫാവ് നേതൃത്വപരമായ പങ്കുവഹിച്ചു ഹന്നാവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം പ്രാധാന്യം അർഹിക്കുന്നതുമാണ് അക്കാലത്ത് ഹന്നാവ് മഹാപുരോഹിതന്റെ സ്ഥാനം വഹിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സ്വാധീനം പലപ്പോഴും പ്രകടമായിരുന്നു ഹന്നാവിന്റെ മകളെ വിവാഹം കഴിച്ചതുകൊണ്ട് യഹൂദയിലെ മതപരവും രാഷ്ട്രീയമായ കാര്യങ്ങളിൽ ഗണ്യമായ നിയന്ത്രണം നിലനിർത്തിയിരുന്ന ഒരു പുരോഹിത രാജവംശത്തിന്റെ ഭാഗമായി കയ്യഫാവ് മാറി ബൈബിൾ വിവരണത്തിലെ കയ്യഫാസിന്റെ പ്രസിദ്ധമായ വാക്യങ്ങളിലൊന്ന് യേശു ലാസറിനെ ഉയർത്തതിനു ശേഷം സംഭവിച്ചതാണ് യേശു ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന വാർത്ത അന്നത്തെ കൗൺസിലെത്തി യോഹനാൻ സുവിശേഷത്തിലെ പതിനൊന്നിന്റെ നാൽപ്പത്തിയൊന്ന് അമ്പത് വാക്യങ്ങളിൽ കാണുന്ന പ്രസിദ്ധമായ ചോദ്യം കൗൺസിൽ മേധാവി ചോദിച്ചു ജനം മുഴുവനും നശിച്ചു പോകാത്തവണ്ണം ഒരു മനുഷ്യൻ ജാതിക്കു വേണ്ടി മരിക്കുന്നത് നല്ലത് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു യേശുവിൻ്റെ മരണം ഒരു കലാപത്തെ തടയുകയും യഹൂദ മത നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് കയ്യഫാവിന്റെ ഈ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേവലം ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല ചിതിരിപ്പോയ ദൈവമക്കളെ ഒന്നായി കൂട്ടിച്ചേർക്കാനും യേശു മുഴുവൻ ജനതയ്ക്കും വേണ്ടി മരിക്കുമെന്ന പ്രവചനം പോലെയായിരുന്നു കയ്യഫാവിന്റെ ഈ പ്രസ്താവന കയ്യഫാവിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം കൗൺസിലിലെ എല്ലാവരും യേശുവിനെ കൊല്ലുവാൻ സമ്മതിച്ചുവെന്ന് ബൈബിൾ സംഭവം വിവരിക്കുന്നു യേശുവിന്റെ ശുശ്രൂഷയുടെ കാലത്ത് പ്രധാനമായും ഹന്നാവിന്റെയും കയ്യഫാവിന്റെയും പ്രതിനിധീകരിക്കുന്ന യഹൂദ മത നേതൃത്വവും യേശുവും തമ്മിലുള്ള പെരുമുറക്കം ക്രമേണ വർദ്ധിച്ചു തന്റെ കാലത്ത് മത നേതൃത്വം സ്ഥാപിച്ചാൽ ചില പഠിപ്പിക്കലുകളും സമ്പ്രദായകളും വെല്ലുവിളിക്കുന്ന ഒരു മതപരിഷ്കരണം യേശു പ്രസംഗിച്ചു മത നേതാക്കളുമായി നേരിട്ട് ഏറ്റുമുട്ടി ഈ സാഹചര്യത്തിലാണ് യേശുവിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നതിനായി മഹാപുരോഹിതന്റെ മുൻപാകെ കൊണ്ടുവന്നത് ആദ്യം യേശു ഹന്നാവിന്റെ മുൻപാകെ കൊണ്ടുവന്നു തുടർന്ന് അക്കാലത്ത് മഹാപുരോഹിതനായി പ്രവർത്തിച്ചിരുന്ന കയ്യഫാസിന്റെ മുൻപാകെ കൊണ്ടുപോയി ഈ ചോദ്യം ചെയ്യലുകൾ ബൈബിൾ വിവരണത്തിൽ ഒരു നിർണായക സംഭവമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിനിടെ ഹന്നാവും കയ്യഫാസും ദൈവനിന്ദയുടെയും രാജ്യദ്രോഹത്തിന്റെയും ആരോപണങ്ങൾ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള തെളിവുകൾ യേശുവിനെതിരെ അന്വേഷിച്ചു എന്നിരുന്നാലും യേശു എല്ലാ ആരോപണങ്ങൾക്കും നിശബ്ദത പാലിക്കുകയും അല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രതിരോധവും യേശുവിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ഈ ചോദ്യം ചെയ്യലുകളാണ് യേശുവിനെ റോമൻ ഗവർണർ പൊന്തിയോസ് പിലോത്തോസിന്റെ അടുത്തേക്ക് അയക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചത് പിലാത്തോസ് യേശുവിന് വാറുകൊണ്ട് അടുപ്പിച്ചതും ശേഷം കൃഷിയിൽ ഏൽപ്പിച്ചതും പിന്നീട് അവന് സംഭവിച്ച ദാരുണമായ മരണത്തെക്കുറിച്ചും ഒരു വീഡിയോ ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഐ കാർഡിലും ഡിസ്ക്രിപ്ഷനിലും ഇടുന്നു കാണാത്തവർ കാണുക പ്രധാനമായി യേശുവിനെ കുറ്റപ്പെടുത്താനുള്ള തീരുമാനത്തിലും അവനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിലും ഹന്നാവും കയ്യഫാവും സജീവ പങ്കുവഹിച്ചു അവരുടെ രാഷ്ട്രീയവും മതപരവുമായ സ്വാധീനം കൊൽക്കത്ത പർവ്വതത്തിൽ യേശുവിനെ തുടർന്നുള്ള ക്രൂശ്മരണത്തിന് വിധേയമാക്കാനും വളരെയധികം സഹായിച്ചു യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ തെളിവുകൾ സ്വീകരിക്കാൻ കയ്യഫാവ് വിസമ്മതിച്ചു ഇക്കാരണത്താൽ അദ്ദേഹം പത്രോസിനെയും യോഹന്നാനെയും തടവിലാക്കി കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നീട് റേഫാനോസിന്റെ മരണത്തിൽ പങ്കുവഹിച്ചു നമസ്കോസിൽ കാണുന്ന ഏതൊരു ക്രിസ്ത്യാനിയെയും അറസ്റ്റ് ചെയ്യാൻ കയ്യഫാസ് ഷൌലിനെ അധികാരപ്പെടുത്തി യേശുവിന് അനുയായികളെ അക്കാലത്തെ മതപരവും രാഷ്ട്രീയപരവുമായ അധികാരത്തിന് ഭീഷണിയായി കണക്കാക്കി അവരെ പീഡിപ്പിക്കുന്നതിൽ കയ്യഫാവ് ഒരു പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഏകദേശം എ ഡി മുപ്പത്തി സിറിയയിലെ റോമൻ ഗവർണറായിരുന്ന വിറ്റിലിയസ് കയ്യഫാവിനെ പുറത്താക്കി അതേസമയം പീലാത്തോസിനെയും പുറത്താക്കി അവസാനമായി എ ഡി മുപ്പത്തിയാറിൽ യഹൂദ കലാപത്തിനിടെ റോമാക്കാർ കയ്യഫാവിനെ ദയനീയമായി വലിച്ചിഴക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ യരുഷലേമിൽ റോഡ് പണിയുന്നതിനിടെ ഒരു മറന്നിരിക്കുന്ന പഴയ ഗുഹയിൽ കയ്യഫാവിന്റെ കുടുംബത്തിന്റെ ശമക്കുടീരം കണ്ടെത്തി മറുവശത്ത് മഷികയുടെ മരണത്തിന് താൻ തന്നെയാണ് കാരണം എന്ന് മനസ്സിലാക്കിയ ഹന്നാവ് മതിലിൽ തലയിടിച്ച് മരിച്ചു ഒരു പ്രത്യേക ഉറപ്പെന്ന നിലയിൽ പറയട്ടെ ഹന്നാവിന്റെ ചെറുമകൻ തിയഫുലോസ് എ ഡി അറുപത്തിയഞ്ചിൽ മഹാപുരോഹിതനായി നിയമിക്കപ്പെട്ടു യേശുവിന്റെ പിൻഗാമിയായി എ ഡി എഴുപതിൽ റോമാക്കാർ രണ്ടാം ദേവാലയം നശിപ്പിക്കുന്നതിനു മുമ്പ് എരിഷ്ലേമിലെ ദേവാലയവുമായി അടുത്ത ബന്ധമുള്ള അവസാനത്തെ പ്രധാന പുരോഹിതനായിരുന്നു അദ്ദേഹം ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഈ രണ്ടു പേരുടെയും തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുന്നു യേശുവിന്റെ ക്രൂശ് മരണത്തിന്റെ വിധിയിലെ അവരുടെ പങ്ക് ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും വിധികളും നമ്മുടെ ജീവിതത്തെ കാര്യമായി ബാധിക്കും എന്നതിൻ്റെ തെളിവാണിത് ഈ സംഭവം നമ്മുടെ സ്വന്തം പ്രവർത്തനങ്ങളുടെയും തീരുമാനങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചും അവ കാലക്രമേണ എങ്ങനെ തിരിച്ചു വരുമെന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റുള്ളവരും ഈ സംഭവത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ